റേഷൻ വ്യാപാരികളും പൊതുസമൂഹവും നേരിടുന്ന പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനായി സ്ഥിരം സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സർവർ തകരാറുൾപ്പെടെ നിത്യസംഭവമായതോടെ സർക്കാർ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി മുഹമ്മദ് അലി ആവശ്യപ്പെട്ടു. റേഷൻ വ്യാപാരികളും പൊതുജനങ്ങളും ഇന്ന് നേരിടുന്ന പ്രയാസം പരിഹരിക്കാൻ ഒരു സ്ഥിരം സംവിധാനം ഒരുക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി ആവശ്യപ്പെട്ടു. സർവർ തകരാറിലായതിനെ തുടർന്ന് ജനം റേഷൻ വ്യാപാരികളെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വരെ സംസ്ഥാനത്തുണ്ടായി. ഇതിനെ തുടർന്ന് തുടർച്ചയായി 5 ദിവസത്തോളം റേഷൻ കടകൾ അടച്ചിടേണ്ട സാഹചര്യമുണ്ടായി. ഇത് റേഷൻ വ്യാപാരികളുടെ ഒത്തുകളിയാണെന്ന് വരെ ആരോപണമുയരാൻ കാരണമായി. പിന്നീട് സംസ്ഥാനത്തെ 7 ജില്ലകളിൽ രാവിലെയും മറ്റ് 7 ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷവുമാക്കി പ്രവൃത്തി സമയം ക്രമീകരിച്ചു. ഈ സമയക്രമീകരണവും ജനങ്ങൾക്ക് ഇതുവരെ ഉൾക്കൊള്ളാനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് ആക്കി ഞങ്ങൾ ഇതിൽ ജനങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ ഇപ്പം പല സ്ഥലത്തും രാവിലെ വരാത്ത ആൾക്കാരുണ്ട്, ഉച്ചയ്ക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനൊരു ഒരു ഒരു സ്ഥിരം സംവിധാനമാക്കുകയാണെങ്കിൽ ഇതൊരു ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കണം. അത് ഞങ്ങൾക്ക് ഒന്നുകിൽ രാവിലെ തൊട്ട് ഉച്ച വരെ മാത്രം മതി, അപ്പം നടക്കില്ല, ഈ സർവർ തകരാറ് വരും. സർവർ തകരാറിൻ്റെ ഒരു ശാശ്വത പരിഹാരം കണ്ട് നമ്മളെ മേഖല എങ്ങനെ സുതാര്യവും പരാതിരഹിതവുമാക്കാനുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. നിലവിലെ സമയക്രമീകരണവും പ്രശ്നപരിഹാരത്തിന് പര്യാപ്തമാകുമെന്ന കാര്യം സംശയമാണ്. സെർവറുകൾ തകരാറിലാവുന്നത് പരിഹരിക്കാൻ ശാശ്വത നടപടിയാണ് ഉണ്ടാവേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാന്യമായ കമ്മീഷനും വേതനവും ആട്ട പൊട്ടിപ്പോകുന്നു, പൊട്ടി ആട്ട മാറ്റി കിട്ടാൻ സംവിധാനം, മോശപ്പെട്ട അരി ഇറക്കുമ്പോൾ അത് മാറ്റിത്തരാനുള്ള സംവിധാനം ഉണ്ടാകണം. ഈർപ്പം കൂടിയ കുത്തരി, ഈ കുത്തരിയുടെ പരാതി പരിഹരിക്കണം. ഇതിനൊരു തുറന്ന ചർച്ച നടത്തണം. ഈ ഇപോസ് മിഷൻ, ഈ രാവിലെയും ഉച്ചയ്ക്കുമുള്ള ഈ റേഷൻ വിതരണത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. എന്നിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാനും കൂടി അധികൃതർ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. റേഷൻ വ്യാപാര മേഖലയെ സുതാര്യവും പരാതിരഹിതവുമാക്കാനുള്ള അടിയന്തര നടപടി സർക്കാർ കൈക്കൊള്ളണം. കൂടാതെ ജനങ്ങളുടെ ഭീതിയും പരാതിയും ഇല്ലാതാക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മാവൂർ.